നാലാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം നിങ്ങളുടെ ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും നിങ്ങളുടെ വാക്ക് എപ്പോഴും എപ്പോഴും കൃപയോട് കൂടിയത് കൃപയോട് കൂടിയത് അടുത്തിട്ട് ചോദിച്ചുകൂടിയതാണോന്നൊന്ന് ചോദിച്ചു നമുക്ക് തുടങ്ങുക കേട്ടോ നിങ്ങള് പക്ഷേ ഇന്നലെ വൈകിട്ട് ഏഴേ മുക്കാലിന് ഞാൻ ഇച്ചിരി നേരത്തേക്ക് കൃപ മാറ്റി ഇങ്ങോട്ട് വെച്ചു വെച്ചുല്ലോ നിങ്ങളുടെ വരുന്ന വാക്ക് എങ്ങനെ എങ്ങനായിരിക്കണം കൃപയോടുകൂടിയത് ഉപ്പിനാൽ രുചി വരുത്തിയത് കൃപയുള്ള വാക്ക് വരുത്താൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് തീരുമാനിച്ച പോണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഇപ്പൊ ഭർത്താവും ഭാര്യയും കൂടെ വർത്താനം പറയും മോളെ എന്തോ ഉണ്ട് കൃപ കൃപ കുഞ്ഞുങ്ങൾ എന്തോ പറയുന്നത് കൃപ അങ്ങനെ പറയണമെന്നല്ല നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം സ്തോത്രം കൃപയ്ക്ക് കോട്ടം വരുന്ന ഒരു വാക്ക് പോലും നമ്മുടെ വായിന്ന് വരരുത് പറ്റുമോ അങ്ങനെ പറ്റുമോ അങ്ങോട്ട് സഹകരിച്ചേ പറ്റുമോ പറ്റണം എന്തുവാ ഞാൻ വലിയ കാര്യത്തിലോട്ട് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോകാം എന്തുവാ പറ്റണം പക്ഷേ ദേഷ്യം വരുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്കല്ലാത്തപ്പോൾ ഒരു അതിന്ന് പൊട്ടണം നിന്റെ വരുന്ന വാക്ക് എങ്ങനെ ആയിരിക്കണം കൃപയോട് കൂടിയതും അടുത്ത പറയാ ഉപ്പിനാൽ പിന്നാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ ഈ ചിലരൊക്കെ വിഷം തൊടുമ്പളേ വിഷകാരി എടുക്ക പൊള്ളി വിഷക്കല്ലു വെച്ച് വിഷമറുക്കും പണ്ടൊക്കെ എന്നിട്ട് വൈദ്യം പറയും കുടിച്ചോ ഉപ്പ് തൊടും പാവയ്ക്കകത്തോലും കഴിച്ചോ പിന്നെ വേണേ ഇന്ദുപ്പ് അങ്ങനെയല്ലേ എന്റെ പേര് ഇതുപ്പ് വേണം ഇച്ചിരി നല്ല കൊശിയായിട്ട് ചിക്കനും മട്ടനും ഒക്കെ ആളെ ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കുന്ന ഭാവം ഒന്ന് കണ്ടേ വേണോ ഇങ്ങനെ കുടിക്കുന്നവൻ്റെ കഞ്ഞിയിലോട്ട് ഇച്ചിരി ഉപ്പ് കൊടുത്താൽ മുഖഭാവം മാറുന്ന ആയിരിക്കണം നീ ഒരു വീട്ടിൽ ചെന്ന് അച്ചായ എന്ന് പറഞ്ഞ് രണ്ട് വർത്താനം പറഞ്ഞാൽ ആ വീട്ടിലുള്ളവൻ്റെ മുഖഭാവം മാറണം അത് മാറണമെങ്കിൽ നിന്റെ അകത്ത് കൃപ വേണം സ്തോത്രം ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്യം എന്തോ ആയിരിക്കണം എന്ന് പറഞ്ഞ് കൃപയോട് കൂടിയത് ആയിരിക്കണം അമ്മ എഫിസിലിങ്ങനെ നാലാമത്തെയും ഇരുപത്തൊമ്പതാമത്തെ വാക്യം കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകരുതാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് നല്ലൊരു കാലിയാ പറഞ്ഞാട്ട് ഒന്നുള്ള കേൾപ്പിക്കാം കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആവശ്യം പോലെ നല്ല വാക്കല്ലാതെ ഇതേ ഈ വാക്യത്തിലെ സാരാംശം ഇത്രയേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ അതരത്തെ നന്നായി സൂക്ഷിക്കണം കൃപ ചോർത്തിക്കളയുന്ന രീതിയിലുള്ള സംസാരങ്ങൾ കൃപ ചോർത്തിക്കളയുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഒരു കാരണവശാലും നിങ്ങളിൽ പാടില്ല